ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ. ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ഉരുണ്ട ഒരു ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ബ്രഷാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഏതായാലും നമുക്കിത് വൈറ്റ് കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ ബോട്ടിലിന് ഇതാ വൈറ്റ് കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതാ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കയ്യിലൊന്നും മുട്ടി പിടിക്കുന്ന ഒന്നുമില്ല. ഇനിയിപ്പം ഇതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റം എന്താ, നമ്മുടെ ടൂത്ത് ബ്രഷാണ്. പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്താൽ മതി. പിന്നെ കുറച്ച് കളേഴ്സ് ആവശ്യമാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് കളേഴ്സാണ് ഉള്ളത് അതൊക്കെ നമുക്ക് എടുക്കാം. ഞാനിവിടെ പേൾ കളേഴ്സും സാധാ അക്രിലിക് കളേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ നമ്മൾ ആ ഒരു ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ടൂത്ത് ബ്രഷിൽ ആ ഒരു പെയിൻറ്റ് ഒന്ന് എന്താ പറയുക ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു ടൂത്ത് ബ്രഷിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു അതിലെ ആ ഒരു പെയിൻ്റൊക്കെ നമ്മളെ ബോട്ടിലോട്ടൊക്കെ തെറിച്ച് വീണോളും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു പിങ്ക് കളറ് നമ്മളെ ബോട്ടിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കളറ് നമ്മൾ ഏത് കളറാണോ എടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ ആ ഒരു ബ്രഷ് ജസ്റ്റ് ഒന്ന് കഴുകി നല്ലപോലെ ഒരു കോട്ടൺ ടവലിലോ എന്തെങ്കിലും ഒരു തുണിയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കളർ എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യെല്ലോ കളറാണ് ഞാൻ രണ്ടാമത്തെ കളറായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളത് തുടക്കാണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രഷിൽ യെല്ലോ കളർ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് സ്പ്രേ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആവും. എന്താണെന്ന് വെച്ചാൽ രണ്ട് കളറും കൂടെ മിക്സ് ആയിട്ട് ഒരു ഡാർക്ക് കളറൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്നിൽ കൂടുതൽ ടൂത്ത് ബ്രഷ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആക്കിയ ബ്രഷ് പിന്നെ അടുത്ത കളറിന് യൂസ് ചെയ്യുക. അതുപോലെ നല്ലപോലെ എന്താ പറയുക ഡ്രൈ ആക്കും കൂടെ വേണം. അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ യെല്ലോ കളറും സ്പ്രേ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ലീഫ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡുള്ള കളേഴ്സ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ നമ്മളെ കയ്യിലുള്ള കളേഴ്സൊക്കെ എടുക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത അടുത്ത ഐറ്റൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗത്തായിട്ടോ, ഞാൻ കുറച്ച് ഭാഗത്ത് യെല്ലോ, കുറച്ച് ഭാഗത്ത് പിങ്ക്, കുറച്ച് ഭാഗത്ത് ഗ്രീന്, കുറച്ച് ഭാഗത്ത് ബ്ലൂ, അതുപോലെയൊക്കെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ കളറും ഇതുപോലെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ കയ്യിലുള്ള എല്ലാ കളേഴ്സും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പം കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. കുറച്ച് അടുത്തടുത്തൊക്കെ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഞാൻ ഓരോന്നിൻ്റെയും കളർ പറയുന്നേ ഉള്ളൂ. ഇനിയിപ്പം പിന്നെയും പിന്നെ സ്പ്രേ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ലൈറ്റ് വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ടുള്ള പെയിൻറ്റൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓറഞ്ചിന് യെല്ലോ നല്ലോണം മാച്ച് ചെയ്യുന്നില്ലേ, പിന്നെ അതുപോലെ യെല്ലോക്ക് ഗ്രീന്, അങ്ങനെ നമ്മളെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തടുത്ത് പരമാവധി നല്ല മാച്ചിങ് തോന്നിക്കുന്ന കളർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തത് ഞാനൊരു മജന്ത കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ ബ്രഷ് കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. ബ്രഷ് കഴുകണം, പിന്നെ നല്ലപോലെ ക്ലീൻ തുടക്കണം. ഓക്കെ, അതും കൂടെ ചെയ്തിട്ടാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കാം. അടുത്തത് ഞാനിതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്കൈ ബ്ലൂ കളറാണ്, പേൾ കളറാണ് കേട്ടോ. അപ്പോൾ പേൾ കളർ ഉണ്ടെങ്കിൽ പേൾ കളറും എടുക്കാം. നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ബോട്ടിൽ മൊത്തത്തിലും നമ്മളെ കയ്യിലുള്ള കളേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ വിരിക്കാൻ മറക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നല്ല പണിയിട്ടും പെയിൻറ്റ് നമ്മളെ ടേബിൾ ഷീറ്റിലെല്ലാം തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിതാ നമ്മുടെ ബോട്ടിലിന് മൊത്തത്തിലും ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതെല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാനിതാ ഇതുപോലൊരു ലവ് ഷേപ്പ് ജസ്റ്റ് ഒരു കടലാസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെ ബോട്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ ഷേപ്പിൽ തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ ഷേപ്പ് എല്ലാ ലവ് ഷേപ്പും ഒരേ ഇതിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് ഈ ഒരു സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. ഇതെന്താ പറയുക, പിസ്ത പച്ച എന്ന് പറയുന്നത്. പിസ്താ പച്ചയല്ല, ആ മിന്നാമിന്നി പച്ച എന്ന് പറയുന്നത്. നമ്മൾ സ്കെച്ച് പെന്നിൽ ഉണ്ടാകുന്ന ഒരു കളർ തന്നെയാണ്. ഇതന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം. ഏത് കളറും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതേപോലെ ആ ബോട്ടിൽ നിറയെ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കളേഴ്സൊക്കെ വരുന്നത് നമ്മൾ ആ ഒരു ലവ് ഷേപ്പിൻ്റെ ഉള്ളിൽ വരണം കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ വരുന്നതൊക്കെ ആ ലവ് ഷേപ്പിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടും വരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിതാ നമ്മുടെ ബോട്ടിൽ നിറച്ചും ആ ഒരു ലവ് ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതിനിടയിലൊരു കുഞ്ഞു ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഞാൻ കുഞ്ഞു ലവൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്നും അടയാളത്തിനൊന്നും എടുത്തിട്ടില്ല. അടുത്തത് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, 0 സൈസ് ബ്രഷ്. ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം ആ ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് വരഞ്ഞിട്ടുള്ള അതേ ലവ് ഷേപ്പ് ഒന്നും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനിത് എല്ലാ എന്താ പറയുക ലവ് ഷേപ്പും ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ, ആ ലവ് ഷേപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്ന് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വരഞ്ഞിട്ടുള്ള ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് വരഞ്ഞിട്ടുള്ള ലവ് ഷേപ്പിൻ്റെ ഉള്ളിലൊന്നും ആവാത്ത വിധത്തിൽ സൂക്ഷിച്ചിട്ടൊക്കെ പെയിൻറ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് പണിപ്പെട്ട പണിയാണ്, എന്നാലും ഫിനിഷായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാട്ടാണ്. കാണുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നുമെങ്കിലും നല്ല രസമാണ് കേട്ടോ. ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഈസി നമുക്ക് ആദ്യം നമ്മൾ ബേസ് കോട്ട് വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ആ ഒരു ലവ് ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ആ ഒരു ലവ് ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കളറ് സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഒരു പെയിൻറിങ് ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുക്കുന്ന ടൈമിലാണ് അത്രയ്ക്ക് അങ്ങ് കടന്ന് ചിന്തിച്ചത് കേട്ടോ. അങ്ങനെ ചെയ്താലാണ് ഈസി എന്ന് മനസ്സിലായത്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയ സ്ഥിതിക്ക് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്യാം വീഡിയോ, ജസ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് ആ ഒരു ലവ് ഷേപ്പിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനിതാ നമ്മുടെ ബോട്ടിലിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിലായിട്ട് ഫിനിഷായിട്ടാണ്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, കുറേ കളേഴ്സൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഒരു പിങ്കും വയലറ്റും കൂടെ വരുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾ പേൾ കളേഴ്സാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടും കേട്ടോ. നല്ല ഒരു ഷൈനിങ്ങും കൂടെ തോന്നിക്കുന്നുണ്ട്. പേൾ കളറാണ് എടുത്ത് നല്ലൊരു തിളക്കമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ മണി പ്ലാന്റ്സൊക്കെ ഇട്ട് വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും എല്ലാ കൂട്ടുകാരും. ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.